പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വാലന്റൈൻസ് ഡേയോടനുബന്ധിച്ച് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിയൻ സംഘടിപ്പിക്കുന്ന കവിതാക്കളുടെ കൂറ്റൻ ബൈക്ക് റാലി ഇതാ കോളേജിലേക്ക് കടന്നു വരികയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കോളേജ് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് നെരൂദയുടെ കവിതയാണ്. ഐ വാണ്ട് ടു ഡു വിത്ത് യു വാട്ട് സ്പ്രിംഗ് ഡസ് വിത്ത് ചെറി ട്രീസ്. വസന്തം ചെറിമരങ്ങളുമായി പങ്കിടുന്നത് എനിക്ക് നീയുമായി പങ്കിടാം. അതെ, കവിതാക്കളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. വസന്തത്തിൻ്റെ പരാഗണത്താൽ ചെറിമരങ്ങൾ പുഷ്പിക്കുന്നത് പോലെ പ്രണയത്താൽ പൂത്തുലയാണ്. ഇന്ന് ഈ പ്രണയദിനത്തിൽ പ്രണയദിനം ഉദ്ഘാടനം ചെയ്യാൻ ഒരുപാട് പ്രണയ കവിതകൾ എഴുതിയ നമ്മുടെ സ്വന്തം ചാക്കോ സാറാണ്. ചാക്കോ സാറിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ള കുട്ടികളെ, കൗമാരക്കാരുടെ ആഘോഷമാണ് ഈ പ്രണയവും പ്രണയദിനവും ഒക്കെ. എന്നിട്ടും എന്തേ, റിട്ടയറാകാൻ നിൽക്കുന്ന എന്നെ ഈ പ്രണയദിനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആഘോഷം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആദ്യം ഞാൻ കരുതി ഇവിടെ വരണ്ടാണ്, പക്ഷെ പിന്നെ കുറേ ആലോചിച്ചപ്പോൾ തീർച്ചയായിട്ടും വരണമെന്ന് തോന്നി. കാരണം ഈ പ്രണയത്തിന് പ്രായമില്ലല്ലോ, ഏത് പ്രായത്തിൽ വേണമെങ്കിലും പ്രണയം പൂവിടും. അതുകൊണ്ടാണല്ലോ ലോകത്തെ മുഴുവൻ ചിരിപ്പിക്കുകയും കരയുകയൊക്കെ ചെയ്ത വിശ്വവിഖ്യാത നടൻ ചാർലി ചാപ്ലിന് 54-ാമത്തെ വയസ്സിൽ 18-കാരിയോട് പ്രണയം തോന്നിയതും വിവാഹം കഴിച്ചതും അതിൽ 8 കുട്ടികളുണ്ടായതും. ചില കാലങ്ങൾ പ്രണയത്തെ ഇല്ലാതാക്കും, ചില ഭരണകൂടങ്ങൾ പ്രണയത്തെ തൂത്തെറിയുന്നു. ക്ലോഡിയസ് ചക്രവർത്തി, അദ്ദേഹം റോം ഭരിച്ചിരുന്ന കാലത്ത്, അന്ന് പുരുഷന്മാർക്ക് വിവാഹം കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ മാത്രമേ സദ്യയുള്ളൂ, യുദ്ധത്തിൽ അവരുടെ വീര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നും അദ്ദേഹത്തിന് തോന്നി. ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു. അന്ന് കത്തോലിക്ക സഭയുടെ ബിഷപ്പ് വാലന്റൈൻ ആയിരുന്നു. വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരെ തമ്മിൽ രഹസ്യമായി വിവാഹം കഴിപ്പിച്ചു. ചക്രവർത്തി വിവരമറിഞ്ഞു, വാലന്റൈനെ ജയിലിലടച്ചു. പക്ഷേ ജയിലറകളിലും പ്രണയം പൂക്കുമെന്ന് വാലന്റൈൻ അറിഞ്ഞു. ജയിലറുടെ അന്ധയായ മകളെ വാലന്റൈൻ പ്രണയിച്ചു. തീക്ഷ്ണമായ ആ പ്രണയത്തിന്റെ ശക്തിയിൽ വാലന്റൈന്റെ കാമുകിക്ക് കാഴ്ച വീണ്ടും തിരിച്ചു കിട്ടി. വാലന്റൈന്റെ പ്രണയകഥ ചക്രവർത്തി അറിഞ്ഞു. വാലന്റൈൻ്റെ തല വെട്ടാൻ കൽപ്പിച്ചു. തലയെറുക്കാൻ കൊണ്ടുപോകുമ്പോൾ അവസാന നിമിഷത്തിൽ വാലന്റൈൻ കാമുകിക്ക് എഴുതി ഒരു കുറിപ്പ്, ഫ്രം യുവർ വാലന്റൈൻ. ജീവിതത്തിന്റെ ആ അവസാന നിമിഷം വരെ പ്രണയത്തിന് വേണ്ടി മാറ്റിവെച്ച, തടവറ പോലും പ്രണയഭൂമിയാക്കി മാറ്റിയ വാലന്റൈൻ്റെ ഓർമ്മയ്ക്കാണ് ലോകം പ്രണയദിനം ആഘോഷിക്കുന്നത്. അതെ, പ്രണയം അങ്ങനെയാണ്, ഏത് വരണ്ട കാലത്തും പ്രണയം പൂത്തുകൊണ്ടേയിരിക്കും. മാറ്റിവെക്കാനാവാത്ത വിപ്ലവമാണ് പ്രണയം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ പ്രണയ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ എന്തുകൊണ്ട് യോഗ്യനാണ്? കാരണം എന്റെ ഉള്ളിലും ഒരു കാമുകിയുണ്ട്. ആയതിനാൽ ഈ പ്രണയ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തതായി പ്രണയപൂർവ്വം ഞാൻ അറിയിച്ചു. ശരിയാണ്.